നമസ്കാരം മേപ്പടിയാൻ എന്ന ഉണ്ണി മുകുന്ദൻ ചിത്രത്തിൽ എന്തൊക്കെയോ വർഗീയ ബിംബങ്ങളുണ്ട് ആ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് ഉണ്ട് അമ്പലമുറ്റമുണ്ട് കഥാപാത്രങ്ങൾ ഹൈന്ദവരാണ് ശബരിമല തീർത്ഥാടനം നടത്തുന്ന നായകൻ ഇങ്ങനെ എന്തൊക്കെയോ വ്യക്തതയില്ലാത്ത നിരൂപണങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സിനിമ പറയുന്നത് വർഗീയതയാണെന്നും ഇത്തരം സിനിമകൾ സമൂഹത്തിന് ദോഷകരമാണെന്നും പറയുന്ന ചില വാട്സപ്പ് സന്ദേശങ്ങൾ നമുക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം പരാമർശങ്ങളൊക്കെ ഒരു സിനിമാ നിരൂപണത്തിൻ്റെ ഭാഗമായി വെറുതെ അങ്ങ് കാണാനാവില്ല കാരണം മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമുക്ക് ഇത്തരം നിരൂപകരെ കാണാനാവില്ല ഈ നിരൂപണം നടത്തുന്നവർ ഊരോ പേരോ വെളിപ്പെടുത്താതെ സമൂഹമാധ്യമങ്ങളിൽ ബോധപൂർവം മറ്റേതോ അജണ്ടയുടെയോ ലക്ഷ്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ പടച്ചുണ്ടാക്കുന്ന ഡീഗ്രേഡിങ് ക്യാമ്പയിനുകൾ മാത്രമാണ് ഒരു തരത്തിൽ ഒരു ഒളിയുദ്ധമാണ് ഈ കലാസൃഷ്ടിക്കെതിരെ ചിലർ നടത്തുന്നത് സത്യത്തിൽ മേപ്പടിയാൻ എന്ന സിനിമയല്ല അതിനെതിരെ ഒളിയുദ്ധം നടത്തുന്നവരാണ് വർഗീയത പറയുകയും പരത്തുകയും ചെയ്യുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലിനെ കൊലപാതകിയെ നായക പരിവേഷം നൽകി കുറുപ്പ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിനെ കൈയടിച്ച് സ്വീകരിച്ചവരാണ് മലയാളികൾ ആ സിനിമയെ സൈബർ ഇടത്തിൽ ഗ്ലോറിഫൈ ചെയ്ത് ഉയർത്ത അനേകം പ്രൊഫൈലുകൾ അനേകം സമൂഹമാധ്യമ പോരാളികളെ നമ്മൾ കണ്ടു അതേ മലയാളികൾ തന്നെ മേപ്പടിയാനെ ഡീഗ്രേഡ് ചെയ്യുന്നതിലെ മനോവ്യാപാരം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മലയാളി എന്ന് പൊതുവിൽ പറയാനാവില്ല മലയാളികളിൽ ചിലർ എന്നേ പറയാനൊക്കൂ സകല മതബിംബങ്ങളും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ നമ്മൾ കാണാറുണ്ട് അതുപോലെ മതവിശ്വാസവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഷോട്ടുകൾ നാം നിരന്തരം സിനിമകളിൽ കാണാറുണ്ട് അത് പള്ളിയായാലും പാതിരിയായാലും അമ്പലമായാലും പൂണൂലിട്ട ബ്രാഹ്മണരായാലും എല്ലാം ഇന്ത്യൻ സിനിമകളിലൂടെ കടന്നു പോകുന്നത് സാധാരണ സംഭവമാണ് ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിതത്തിലൂടെയും കടന്നു പോകാനാകില്ല എന്നുള്ളതാണ് വസ്തുത നായകൻ്റെ പേരിലോ സ്വഭാവത്തിലോ എവിടെയെങ്കിലും ഒരു സവർണതയോ ജാതീയതയോ ഈ മേപ്പടിയാൻ എന്ന സിനിമയിലില്ല അതിലുപരി ഒരുവിധത്തിലുള്ള മതവും ആ സിനിമയിൽ പ്രതിപാദിക്കുന്നില്ല ഒരു ഹിന്ദു കഥാപാത്രമായി അഭിനയിക്കുന്ന ഉണ്ണി മുകുന്ദൻ കന്യാമറിയത്തിന് മുന്നിൽ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന സീനുകൾ പോലുമുണ്ട് ഇതൊക്കെ പ്രേക്ഷകർ കേരളത്തിലെ പ്രേക്ഷകർ കൈയടിച്ച് ഹൃദയത്തിലേറ്റുന്നത് നാം കണ്ടതാണ് ഡാം തുറന്നുവിട്ട് കേരളക്കാരെ ആകെ മുക്കിക്കൊന്ന സമയത്ത് സേവാഭാരതി പ്രവർത്തകരും സേവാഭാരതിയുടെ ആംബുലൻസും മാത്രമായിരുന്നു കേരളീയൻ കണ്ടുകൊണ്ടിരുന്നത് വീട് കഴുകാൻ മുതൽ ഉരുളുപൊട്ടിയത് കഴുകിക്കാൻ വരെ താൽക്കാലിക പാലമുണ്ടാക്കാൻ മുതൽ കോവിഡ് പുകയ്ക്കാൻ വരെ ആ മഹാസംഘടനയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിലൊരു ആംബുലൻസ് സിനിമയിൽ വെച്ച് ഇവിടെ ആർക്ക് എന്ത് കുഴപ്പമാണ് കുഴപ്പം ചിലർക്ക് മാത്രമാണ് ആ ചിലർ സമൂഹത്തിന് അപകടകാരികളുമാണ് അവർ ഈ നാടിൻ്റെ സംസ്കാരത്തെയും ബഹുസ്വരതയെയും പുരോഗതിയെയും തകർത്ത് താലിബാനി സ്ഥാപിക്കാൻ നടക്കുന്ന ഭ്രാന്തന്മാരാണ് ഒരു സിനിമയെ പരാജയപ്പെടുത്താൻ തിയേറ്ററിൽ ചേർന്ന് പരമാവധി ബൾക്ക് ടിക്കറ്റുകൾ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങി പടം തുടങ്ങുമ്പോൾ കസേരകൾ ഒഴിച്ചിടാൻ ശ്രമിക്കുന്നവരെ ഭ്രാന്തന്മാർ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ് സ്വയം ചിതറിത്തറിക്കുമ്പോഴും ജനനേന്ദ്രിയത്തിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഇരുമ്പ് അടിവസ്ത്രം ധരിക്കുന്ന ചാവേറുകളുടെ ബുദ്ധി തന്നെയാണ് ഇവർക്കുമുള്ളത് പക്ഷെ നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു സമൂഹത്തെ ഒന്നും ചെയ്യാനാകില്ല എന്ന് കാലം തെളിയിച്ചതാണ് ആരും കയറാതെ കാട് കയറിക്കിടന്ന ഒരു ബാബറി കെട്ടിടത്തിന് വേണ്ടി ഈ രാജ്യത്തെ ചിതറിക്കിടന്ന ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കീഴിൽ കൊണ്ടുവന്നവരാണ് നിങ്ങൾ മേപ്പടിയാൻ സമൂഹത്തിലെ വർഗീയവാദികളെ തുറന്നു കാട്ടാനുള്ള ധൈര്യം കാട്ടിയ സിനിമയാണ് അതിനെതിരെ ഒളിയുദ്ധം നടത്തുന്നവർ ആ സിനിമ തുറന്നു കാട്ടിയ അതേ ആൾക്കൂട്ടം തന്നെയാണ് പക്ഷേ ഈ ഒളിയുദ്ധത്തെ പേടിച്ച് സിനിമയ്ക്ക് അനുകൂലമായ അഭിപ്രായം ബോധപൂർവ്വം മറച്ചു വയ്ക്കുന്ന ചിലരെങ്കിലും ഇൻഡസ്ട്രിയിലുണ്ട് എന്നതാണ് ഏറെ ഖേദകരം വെബ് ഡെസ്ക് തത്തുമസ്